ഹലോ ഗൈസ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ആദ്യം നമുക്ക് അതിന് വേണ്ട മസാല തയ്യാറാക്കാം. അതിലേക്ക് വെല്ലുള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, മല്ലിച്ചപ്പ്, കറിവേപ്പിൻ്റെ ഇല എന്നിവ ഇട്ട് നല്ലവണ്ണം വഴറ്റി എടുക്കുക. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് നല്ലതുപോലെ വഴറ്റി എടുക്കുക. ഇനി അതിലേക്ക് മഞ്ഞപ്പൊടി, വേവി ആവശ്യമായ മുളകുപൊടി, കുറച്ച് മല്ലിപ്പൊടി, ഗരം മസാല, കുറച്ച് കുരുമുളക് പൊടി എന്നിവ ഇട്ട് നല്ലവണ്ണം വഴറ്റുക. ഇനി അതിലേക്ക് ചിക്കൻ പീസ് ഇട്ട് കൊടുക്കാം. ഒരു മിക്സിയിലെ ജാറിലേക്ക് തേങ്ങ, ചെറിയ ജീരകം, വലിയ ജീരകം, ചെറിയ ഉള്ളി എന്നിവ ഇട്ട് ഒന്ന് അരച്ചെടുക്കുക. ഇനി ഒരു പാത്രത്തിലേക്ക് കുറച്ച് അരിപ്പൊടി ഇടുക. നേരത്തെ അരച്ച് വെച്ചത് ചേർത്ത് അതിനാവശ്യമായ ഉപ്പ് ഇട്ട് നല്ലതുപോലെ എടുക്കുക. പിന്നെ ചൂടുവെള്ളം ചേർത്ത് നല്ലതുപോലെ കുഴച്ചെടുക്കുക. ഉന്നക്കായയുടെ ഷേപ്പിനാക്കി എടുക്കുക. പിന്നെ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെച്ച് ആവിയിൽ വേവിച്ചെടുക്കുക. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കാശ്മീർ മുളകുപൊടി, ഉപ്പും കുറച്ച് വെള്ളവും ചേർത്ത് ഇളക്കുക. അതിനുശേഷം ആവിയിൽ വേവിച്ച കൽമ അതിൽ മുക്കി പൊതിച്ചെടുത്താലുണ്ടല്ലോ, അടിപൊളി ടേസ്റ്റ് ആട്ടോ.